ഹായ്, ഓണം സ്പെഷ്യലിലൂടെ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് ഒരു പായസമാണ്. ചുമന്ന അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു പാൽ പായസമാണിത്. പായസ അരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടകളിൽ വാങ്ങാൻ കിട്ടും. ഇതിനി എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. ചുമന്ന അരി 1 കപ്പ്, പാൽ ആവശ്യത്തിന്, പഞ്ചസാര 2 കപ്പ്, ചൗവരി 1/2 കപ്പ്, ഏലക്ക 2-3, നെയ്യ് 2 ടീസ്പൂൺ, ഉണക്കമുന്തിരി ആവശ്യത്തിന്, അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന്, വെള്ളം 2 കപ്പ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഞാനിവിടെ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ് ചൗവരിയും ഞാൻ എടുത്തിട്ടുണ്ട്. ചൗവരിന്നും സാബൂനരിന്നും ഒക്കെ പറയാറുണ്ട്. ഞാൻ ഈ അരി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് നേരത്തേക്ക് കുതിർത്ത് വയ്ക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ ചൗവരിയും നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് കുതിർത്ത് വയ്ക്കാം. ഈ ചൗവരി ഒട്ടിപ്പിടിക്കുന്നതല്ല കേട്ടോ. ഞാനിന്ന് കുക്കറിലാണ് പായസം ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ ഈ കുക്കറിലേക്ക് കുതിർന്ന അരി ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഈ ചുവന്ന അരി നമ്മൾ ഉരുളിയിലൊക്കെ വെച്ച് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കുക ഇത് വെന്ത് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് ഗ്ലാസ്സിനാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിന് തന്നെ വേണം വെള്ളവും പാലും ഒക്കെ ചേർക്കാൻ. ഞാനിനി ഇതിലേക്ക് 3 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതിലേക്ക് ചൗവരി കുതിരാൻ വെച്ചിരുന്നില്ലേ ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്കിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്യണം. ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് പറഞ്ഞിരുന്നത്. 2 കപ്പ് പഞ്ചസാര ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര ചേർത്താൽ മതിയാവും. ഇപ്പോൾ 2 കപ്പ് എന്ന് പറയുമ്പോൾ നല്ല മധുരം ഉണ്ട് ഇതിന് കേട്ടോ. ഇനി ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് തിളപ്പിക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. തീ കൂടി പോകരുത്, അടുക്കി പിടിക്കും. ഞാനിതൊരു 25 മിനിറ്റ് സമയം കൊടുത്താണ് വേവിച്ചെടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ കുക്കറിൽ പായസം ഉണ്ടാക്കിയത് നന്നായിട്ട് അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് മാത്രമേ പാലും വെള്ളവും ഇതിൽ ഒഴിച്ചുള്ളൂ. കാരണം അത് തിളച്ച് വരുമ്പം കുക്കറിൻ്റെ മുകൾ ഭാഗം മുഴുവനും ഒഴുകി വരും. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ മൂടിയിൽ ഒന്നും മേളിലായിട്ടില്ല. ആവി വരുന്ന സമയത്ത് ഇതിൻ്റെ മൂടി മുഴുവനും അഴുക്കായി പോകും. ഇപ്പോൾ ഇത് വെള്ളം കുറച്ച് വെച്ചതുകൊണ്ട് അരിയെ നന്നായിട്ട് വെന്ത് കിട്ടി. അതുപോലെ അതിൻ്റെ മൂടിയില്ലെങ്കിലും ആയിട്ടേയില്ല. ഇപ്പം നമുക്ക് ആവശ്യത്തിന് പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലാണ് ഇതിന് ഏറ്റവും നല്ലത്. ഞാനിപ്പം തേങ്ങാപ്പാൽ എടുക്കുന്നില്ല, സാധാരണ നമ്മൾ പാക്കറ്റ് പാലല്ല, അത് തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ഇപ്പം ഞാൻ 2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഞാനിതിൽ പാൽ കുറച്ചാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പാൽ ഇനിയും കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓണത്തിനെയും വിളമ്പുമ്പോൾ ഇലയിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കണം. ഇങ്ങനെ ഒഴുകി പോകുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഞാൻ കുറച്ച് പാലേ അതിനകത്ത് ചേർക്കുന്നുള്ളൂ. അധികം ലൂസായി കഴിഞ്ഞുകഴിഞ്ഞാൽ ഇലയിൽ ഒഴിക്കുമ്പോഴേക്കും അതിങ്ങനെ ഒഴുകും. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ എടുത്ത് കുടിക്കേണ്ടി വരും അല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചേർത്തുള്ളൂ കേട്ടോ. പാൽ ഇത്തിരി കൂടുതൽ ചേർക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ ഇതിലേക്ക് 2 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഓണത്തിന് പായസം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുകയില്ല. അത് വേഗത്തിൽ ഒരു എളുപ്പവഴിയിലൊരു പായസമാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിത് ഇറക്കി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിടാം. ഇപ്പോൾ ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്.
നെയ്യൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോളൂ കേട്ടോ. അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല, അതിൻ്റെ കൂടെ ചുക്ക് കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.